ആങ്ങളെയും പെങ്ങളും ഒന്നിച്ചൊരു ദിവസം കല്യാണം കഴിക്കട്ടെ എന്നായിരിക്കും. എങ്ങനെ ഇഷ്ടപ്പെടാന്, അതുപോലെയാണല്ലോ ആ കുട്ടിയുടെ ഓരോ പ്രവൃത്തികൾ. അതുപോട്ടെ, കിരൺ സാറിന് പിന്നെ ആരെയാ ഇഷ്ടം? എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എങ്കിലും അത്രത്തോളം ഒക്കെ നമ്മൾ കൊതിക്കണോ മോളെ? കിരൺ സാർ മോളോട് പറഞ്ഞു മുറപ്പെണ്ണിനെ ഇഷ്ടമല്ലാന്നും അതേ ദിവസം ആ കല്യാണം മുടക്കണമെന്നും. സാറ് മോളോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കണം. അത്രയ്ക്ക് സഹായമാ സാറിനെ കൊണ്ട് നമുക്കുണ്ടായിരിക്കുന്നത്. പിന്നെ സറിയുവിന്റെ പ്രവൃത്തികൾ ആർക്കായാലും മടുപ്പുണ്ടാക്കും. അല്ല, അതിനിപ്പോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് കല്യാണവും ഒരേ ദിവസം ഒരേ പന്തലിൽ വെച്ച് നടത്തരുതെന്ന് അച്ഛനോട് പറയണമെന്നോ? അതുകൊണ്ട് എന്താ പ്രയോജനം? രണ്ട് കല്യാണം ഒന്നിച്ച് നടത്തിയ വിക്രത്തിന്റെ കല്യാണത്തിന്റെ മൂടി കുറയുമെന്നു? അതൊക്കെ വലിയ വിഷയമായി എടുക്കുന്ന ആളാ മോളുടെ അച്ഛൻ. രാവിലെ തന്നെ ചാപ്പാടൊന്നും ഉണ്ടാക്കാതെ അമ്മയും മോളും കൂടെ ഇവിടെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഞങ്ങള് പറഞ്ഞത് പരദൂഷണം ഒന്നുമല്ല. പിന്നെ വിക്രത്തിന്റെയും സോണിമോളുടെയും കല്യാണം നടക്കുന്ന ദിവസം തന്നെ അതേ മണ്ഡപത്തിൽ വെച്ച് കിരൺ സാറിന്റെയും അദ്ദേഹത്തിന്റെ മുറപ്പെണ്ണിന്റെയും കല്യാണം നടക്കാൻ പോവാണെന്ന്. അതിന് നമുക്കെന്ത്? അയ്യോ എന്റെ അമ്മേ, അങ്ങനെ ഒരു പന്തലിൽ വെച്ച് രണ്ട് കല്യാണവും നടന്ന് വിക്രത്തിന്റെ കല്യാണത്തിന്റെ പകിട്ട് കുറഞ്ഞു പോവില്ലേ? ഒന്നാമത് ആ രാഹുൽ സാറിന് പ്രകാശേട്ടനെ ഇഷ്ടമല്ല. പിന്നെ അവരുടെ കൊച്ചിന് അബദ്ധം പറ്റിയതുകൊണ്ട് ഈ വിവാഹം നടക്കുന്നത് തന്നെ. അല്ലാതെ ഇവിടെ വന്ന് ഓരോരുത്തർ കയ്യും കാലും പിടിച്ചതുകൊണ്ടല്ല. അയ്യോ ആണ്, എങ്കിലും ഞാൻ പറഞ്ഞത് സത്യമല്ലേ അമ്മേ? രണ്ട് കെട്ടും ഒന്നിച്ചായ അവർക്കൊപ്പം കഴിയുന്ന രാഹുൽ സാറിന്റെ മോളുടെയും കിരൺ സാറിന്റെയും താലികെട്ടിന് മുൻപിൽ വിക്രത്തിന്റെ താലികെട്ട് മുങ്ങിപ്പോവും. എല്ലാവരുടെയും ശ്രദ്ധ കിരൺ സാറിലും അദ്ദേഹത്തിന്റെ മുറപ്പെണ്ണിലും ആയിരിക്കും. ഇത് കല്യാണി മോള എന്നോട് പറഞ്ഞത്. സംസാരിക്കാൻ കഴിയത്തില്ലെങ്കിലും ഇവക്ക് ചില നേരത്ത് തലച്ചോറുണ്ട്. പ്രകാശ് ഈ സംഭവം അറിഞ്ഞിട്ടില്ലല്ലോ. അവനോട് പറയാം, പിന്നെ അവൻ തീരുമാനിക്കട്ടെ എന്ത് വേണോന്ന്. അല്ല, നമുക്ക് ചേർന്ന കുടുംബക്കാരൊന്നും അല്ല. ഇതിലും വലുത് നമ്മുടെ പയ്യന് കിട്ടിയനെ. ആ പിന്നെ പോട്ടെ, ഒരു പെങ്കൊച്ചിന്റെ കണ്ണീര് കാണണ്ടല്ലോ. അല്ല, അങ്ങനെ നമ്മൾ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമ്പോ നമ്മുടെ ആവശ്യം അവരും അംഗീകരിക്കണ്ടേ? പിന്നെ ഇനിയിപ്പോ എല്ലാം ശരിയായിക്കോളും. അല്ലെങ്കിൽ തന്നെ ഇടഞ്ഞു നിൽക്കുക മോളുടെ അച്ഛൻ. ദേ അപ്പോഴും അമ്മ പറയുക, അദ്ദേഹത്തെ മോള് സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഇങ്ങോട്ട് കാട്ടുന്ന നല്ല പ്രവൃത്തികൾക്ക് തിരിച്ചും നന്ദി കാട്ടണം. എന്നാൽ അതിനപ്പുറം കൊതിക്കണോ വേണ്ടെന്ന് മോളാണ് തീരുമാനിക്കേണ്ടത്. എന്റെ മോള് മറ്റാരെക്കാളും ബുദ്ധിയുള്ള കൂട്ടത്തില്, അതുകൊണ്ട് അബദ്ധം പറ്റില്ലെന്ന് ഈ അമ്മയ്ക്കറിയാം. അവരുടെ ബുദ്ധിയാണെന്ന് പറയണ്ട, അതിന്റെ പേര് എനിക്കിരിക്കട്ടെ.
എടാ പ്രകാശ, നീ കള്ളുകുടിക്കുന്നതിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കയാണോ? എന്താമ്മേ? എടാ, സോണിമോളുടെ വീട്ടിൽ ഒന്നല്ല രണ്ട് കല്യാണവും നടക്കാൻ പോകുന്നത്. നടക്കട്ടെ. വിക്രം സോണിയുടെ കഴുത്തിൽ താലി കെട്ടുമ്പം ആ പന്തലിൽ വെച്ച് തന്നെ ആ കൊച്ചിന്റെ ആങ്ങള, അവിടെ അവനൊരു മുറപ്പെണ്ണുണ്ടല്ലോ, അവളുടെ കഴുത്തിൽ താലി കെട്ടും. കൊള്ളാലോ? കൊള്ളാന്നോ? എടാ മണ്ട, അങ്ങനെ രണ്ട് കെട്ട് ഒന്നിച്ച് നടക്കുമ്പോ നമ്മൾ പന്തിയിൽ പിന്നിലായി പോകത്തില്ലോടാ. ഈ സംഭവം അറിഞ്ഞപ്പോ മുതല് ഇത് തന്നെയായിരുന്നു എന്റെ ആലോചന. അല്ല, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന അമ്മ എങ്ങനെ അറിഞ്ഞു? അത് അത് ഞാൻ ചന്തയിൽ സാധനം വാങ്ങിക്കാൻ പോയപ്പോ അറിഞ്ഞതാടാ. അല്ല, നീ ഇപ്പൊ കേട്ടത് സത്യമാണോ കള്ളമാണോ നിനക്ക് പോയി തിരക്കാം. ഞാനും കേട്ടിട്ടുള്ളത് കിരണ്ട മുറപ്പണ്ട സരയൊരു അഹങ്കാരിയാണെന്ന്. അച്ഛന്റെ എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളും അവക്ക് കിട്ടിയിട്ടുണ്ട്. ആ എങ്കിൽ പിന്നെ നമ്മുടെ മോന്റെ കല്യാണം നടക്കുമ്പോ എന്തിനാടാ അത് നടത്തുന്നത്? അമ്മ പറഞ്ഞത് നേരാ, നമ്മുടെ മോനെ നമ്മുടെ രാജാവിനെ പോലെയല്ലേ വളർത്തിയത്. അപ്പൊ രാജകീയമായിട്ട് തന്നെ നമ്മുടെ മോന്റെ കല്യാണം നടക്കണം. ആ ദിവസം വേറൊരു കല്യാണം വേണ്ട, അല്ലെങ്കിൽ തന്നെ രാഹുലിന്റെ മോളെ കിരൺ കല്യാണം കഴിക്കുന്നത് നമുക്ക് ദോഷമാ. സ്വത്തുക്കളെല്ലാം അവരുടെ പേരിലായിരിക്കും. രാഹുലിന്റെയും രൂപയുടെയും മുക്കാപ്പങ്കും അവിടെ പോകും. നമുക്കിടുന്നതല്ല നക്കാപ്പിച്ചായിരിക്കും. വേണ്ട, അതൊക്കെ മുൻകൂട്ടി കാണണം പ്രകാശ. ഇപ്പൊ നമ്മൾ എന്തൊക്കെ മുന്നോട്ട് വച്ചാലും അതൊക്കെ അവര് നടത്തി തരും. അല്ലെങ്കിലേ അച്ഛനില്ലാത്ത കുഞ്ഞിനെ മോള് പ്രസവിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് പിടിമുറുക്കണം പ്രകാശ, പിടിമുറുക്കണം. ശരിയാമ്മ, അല്ലെങ്കിൽ തന്നെ ആരോട് ചോദിച്ചിട്ടാണ് അവർ രണ്ട് കല്യാണം കൂടെ ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചു? ഒന്നുമില്ലെങ്കിലും അവരുടെ മരുമകനാകാൻ പോകുന്ന പയ്യന്റെ അച്ഛനല്ലേ ഞാൻ. എന്നോട് ഒരു വാക്ക് ചോദിക്കണ്ടേ? ആ അതെ, എന്നോടല്ല, ഇതുപോലെ അവിടെ ചെന്ന് ചോദിക്കണം. ഞാൻ ചോദിക്കുമ്മേ, ആ ചടങ്ങ് എങ്ങനെ നിർവഹിക്കണം ആലോചിച്ചോണ്ടിരിക്കെ. എന്നെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്ക് എന്റെ രക്തം കട്ടപിടിച്ച് വരിക. പക്ഷെ രണ്ടെണ്ണം അടിച്ചിട്ട് പോയിരുന്നെങ്കിൽ ചോദിക്കാൻ ഒരു മൂഡ് കിട്ടിയെ. അമ്മേ, ഒരു 500 രൂപ എടുക്കാനുണ്ടെങ്കിൽ ഒന്നും എടുത്തുണ്ടോ? ഞാൻ പോയി രണ്ടെണ്ണം അടിച്ചിട്ട് പോയി ചോദിച്ചിട്ട് വരാം. എന്റെ മേ എനിക്ക് അറിയാം, അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് ഇവിടെയുള്ള എല്ലാവരും 3 നേരം വെട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ സംസാരിക്കാൻ ശേഷി ഇല്ലാത്തവൾ ഉൾപ്പെടെ. രണ്ടെണ്ണം അടിച്ചിട്ട് പോയാലേ എനിക്ക് രാഹുലിന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നാലേ കാര്യങ്ങൾക്കൊക്കെ ഒരു ഉഷാറുണ്ടാവുള്ളൂ. പൈസ എടുത്തിട്ടുണ്ടോ? അതിനായതുകൊണ്ട് മാത്രം ഞാൻ പൈസ തരാം. പിന്നൊരു കാര്യം, അവിടെ പോയാൽ കാര്യം നടത്തിയിട്ടേ വരാവൂ. അമ്മ, ഞാൻ കാര്യം നടത്തിയിട്ടേ വരുള്ളൂ, അവരംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മളെക്കാളും കൂടുതൽ ആവശ്യം അവരുടേതാണ്. അതെല്ലാരും ഓർത്താ കൊള്ളാം. എന്നാ ഞാൻ പോയി കാശ് എടുത്തോണ്ട് വരാം. പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. രണ്ട് കല്യാണം ഒരു പന്തലില് വെച്ച് നടത്തിയാ നമുക്കത് നല്ലതല്ലേ പ്രകാശേട്ടാ? ഞാൻ പോവാടി അധികാരത്തോടെ. എന്നെ ആട്ടി ഇറക്കിയവന്റെ മുന്നിലേക്ക് ആജ്ഞാപിക്കാൻ. രണ്ട് കല്യാണവും ഒരുമിച്ച് നടക്കില്ല. നിനക്ക് കൂടി വേണ്ടിയാ എന്റെ ജീവിതം, പിന്നെ നീ എന്തിനാ എനിക്ക് പ്രത്യാഘാതം ചെയ്യുന്നത്? എനിക്ക് വിക്രത്തെ നേടിത്തരാൻ പോകുന്നതിന്, എന്റെ ഈ ഒരു അവസ്ഥയിൽ കൂടെ നിന്നതിന് ഏട്ടന് ഞാൻ സഹായിച്ചേ പറ്റൂ. അതിന് വേണ്ടതെല്ലാം ചെയ്തു തരുമെന്നാ ഞാൻ പറഞ്ഞത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? വിക്രത്തെ എനിക്ക് കിട്ടുന്നതിനേക്കാളും പാടാ ഏട്ടന് കല്യാണിയെ കിട്ടാൻ. സരയും അങ്കിളും ആന്റി ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. ദേ ഇവിടെ ഞങ്ങളുടെ വിവാഹത്തോടൊപ്പം ഏട്ടനും സരയൂനെ സ്വീകരിക്കേണ്ട ഗതിയും വന്നിരിക്കുന്നു.
അത് ഒഴിവാക്കാൻ സഹായിക്കാന്നാ ഞാൻ പറഞ്ഞത്. എങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചാ ഇതുവരെ ഒരു ഐഡിയയും ഇല്ല. നിന്റെ പറച്ചിൽ കേട്ടപ്പോ തോന്നി നാളെ അമ്മ ആ തീരുമാനം മാറ്റുമെന്ന്. കുറച്ചു ദിവസം കൂടി ഉണ്ടല്ലോ വിവാഹത്തിന്, അതിനു മുൻപ് എന്തെങ്കിലും മാർഗം ഒത്തുവരും. നിന്റെ നല്ല മനസ്സിന് നന്ദി. എന്നാൽ നിന്നെ കൊണ്ടൊന്നും അതിന് കഴിയില്ല. പക്ഷെ കാര്യം നടന്നല്ലേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹം മുടക്കാൻ ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ജോലി അയാളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാരാ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ തന്നെയാണ്. ഇപ്പോഴെനിക്ക് എന്നെക്കാൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാള് അവള് മാത്രമേ ഉള്ളൂ. അവൾ എങ്ങനെയാ സരയും ഏട്ടനൊത്തുള്ള വിവാഹം മുടക്കുന്ന? ആ, അതിനെന്തെങ്കിലും ബുദ്ധി അവള് കണ്ടെത്തുമായിരിക്കും. മുനികിരൺ, അയാൾ ഇപ്പൊ എന്നെ വിളിച്ചിടാ. ആ പ്രകാശൻ അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. വിവാഹത്തിന് മുൻപ് രാഹുലേട്ടൻ അയാളുടെ കാല് കഴുകണമെന്നാ അയാൾ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞാ പിന്നെ ഈ വീട്ടിനകത്ത് ആർക്കും സ്വസ്ഥത കിട്ടില്ല. ഇനി അത് പറയാനായിരിക്കോ വിക്രത്തിന്റെ അച്ഛൻ വരുന്നേ? അറിയുന്നെങ്കിൽ അറിയട്ടെ. എപ്പോഴായാലും അങ്കിൾ അറിയേണ്ടതല്ലേ. ഇവളോട് വേണ്ട, അമ്മയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അങ്കിൾ അതിന് സമ്മതിക്കണം. കല്യാണത്തിന്റെ അന്ന് അത് പറയാമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ. വിക്രത്തിന്റെ അച്ഛൻ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കുന്ന ആളാ. എനിക്ക് പേടിയാവുന്നു അമ്മേ. അങ്കിള് പറഞ്ഞോ. രാഹുലേട്ടനുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാ അയാളുടെ ഫോൺ വന്നത്. ഇനി എന്തൊക്കെയായി തീരുമോ എന്തോ. മോളൊന്ന് പ്രാർത്ഥിക്ക. വീട്ടുമുറ്റത്ത് കയറാൻ യോഗ്യതയില്ലാത്തവനാ, നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പോലും അർഹതയില്ലാത്തവനാ. അവനെയും സ്വീകരിക്കേണ്ട ഗതികേടായി നമ്മൾ. കിരൺ അമേരിക്കയിൽ നിന്ന് വന്നപ്പോ തന്നെ പിടിച്ചു പിടിയാലേ കുട്ടികളുടെ കല്യാണം നടത്തേണ്ടതായിരുന്നു. വെച്ച് താമസിപ്പിച്ചതാ എല്ലാത്തിനും കുഴപ്പമായത്. ഇനിയിപ്പോഴേ അതേപ്പറ്റി ഒന്നും പറയണ്ട. നടക്കുന്ന കാര്യം വല്ലതും പറയമ്മേ. അവന്റെ മോന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഇവിടെ അതല്ലല്ലോ സ്ഥിതി. അവന്റെ മുമ്പില് ഞാൻ പഴയ ദേഷ്യമൊന്നും കാണിക്കരുതെന്ന രൂപയുടെ നിർദ്ദേശം. പഞ്ചപുച്ഛ അടക്കി നിൽക്കാൻ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അവളുടെ മനസ്സിലതാ. അവസരം മുതലാക്കുന്നവനാ പ്രകാശൻ. പിന്നെ ശത്രുത കൂടി ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. പാമ്പിന്റെ മാളത്തിലാ രൂപ കൊണ്ടുപോയി തല വെച്ചു കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പൊ സഹിക്കാതെ നിവൃത്തിയില്ലല്ലോ. ഈ വിവാഹം മുടക്കാൻ ഒരു മാർഗവും ഇല്ലേ അച്ഛാ? ഞാൻ ആലോചിച്ച് വേണ്ടത് ചെയ്തോളാം. നീയും നിന്റെ തലച്ചോറില്ലാത്ത ഫ്രണ്ടും കൂടി ഇനി ഓരോ പദ്ധതികൾ ആസൂത്രണം ചെയ്യരുത്. പ്രകാശിനെ ജയിലിൽ കിടത്തിയത് ഞാനാ. അന്ന് കിരണില്ലായിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും ജയിലിലായിരുന്നേനെ. പ്രകാശൻ ജയിലിലായാലും ഈ സംഭവമൊക്കെ നടക്കുമല്ലോ. നമ്മുടെ മോളുടെ വിവാഹം നടക്കുമ്പോ അതേ പന്തലിൽ അവന്റെ മോന്റെ കല്യാണം. അലമ്പ് കൂട്ടരാ. മാന്യന്മാർക്കൊപ്പം ഇരുത്താൻ പറ്റുന്ന ആൾക്കാരുമല്ല. രൂപയെ വിധവയെ പോലെ ആക്കിയത് എന്റെ മോളുടെ നേട്ടത്തിന് വേണ്ടിയാ. അത്രയൊക്കെ ചെയ്തു കൂട്ടി എനിക്ക് പിന്നെ ഇവനെയും ഇവന്റെ മോനെയും തളയ്ക്കാനാണോ പാട്? നോക്കിക്കോടി, മുഹൂർത്ത സമയത്ത് അവൻ കതിർ മണ്ഡപത്തിൽ കാണില്ല. അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഒരുത്തി ഇവിടെ നിൽക്കട്ടെ. പിന്നെ അവളും നമ്മുടെ മോൾക്ക് എതിരാളിയാവില്ല. കിരൺ നിന്നെ നോക്കുന്ന പോലെ അവളെയും നോക്കട്ടെ. അതാ നിന്റെ ഭാവിക്ക് നല്ലത്. ഇനി ആ കള്ളുകൂടിയ ഉടനെ എങ്ങാനും വരുമോ?
എന്നമോ സംബന്ധം ചെയ്യാൻ പോകുന്ന വീടല്ലേ. ഇനുമ്പും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പൊ ഞാൻ നിന്റെ അമ്മയച്ചനാകാൻ പോയല്ലേ, അതുകൊണ്ടാ വന്നു. അകത്തേക്ക് കയറി വാച്ച. വലിയ ആനകാര്യൊന്നുമല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാനിപ്പോ പറയാൻ വന്നിരിക്കുന്നത്. പ്രകാശൻ എങ്ങനെയാ വന്നത്? അയ്യോ, വലിയ സമ്പത്തൊന്നും ഇല്ലാത്തോണ്ട് ആരും കാറൊന്നും അയച്ചു തന്നില്ല, പിന്നെ ബസ്സൊന്നും ഓടാത്തോണ്ട് നടന്നാണ് വന്നത്. പറഞ്ഞിരുന്നെങ്കിൽ കാർ അയക്കായിരുന്നു. ഞാൻ പറഞ്ഞതാണല്ലോ വരുമെന്ന്. പക്ഷെ സമയം പറഞ്ഞില്ലല്ലോ. ഓ, അപ്പൊ അത് എന്റെ തെറ്റ്. നിന്റെ മോൻ ഇവിടെ കെട്ടാൻ പോകുന്നു കരുതി, നീ ഞങ്ങൾക്കൊപ്പം എത്തിയെന്ന് കരുതണ്ട. ഓ, എന്ന് വെച്ചാ ഞാൻ നിനക്ക് ബഹുമാനം തരാമെന്നായിരിക്കും നീ പറഞ്ഞു വരുന്നത്. ഏട്ടനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഉദ്ദേശിച്ച് പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് പുല്ല. രാഹുലെ, നിനക്കറിയോ എന്റെ മോനെ ഞാൻ വളർത്തിയ പോലെ ഈ നാട്ടിൽ അങ്ങനെ ആരും വളർത്തിക്കണില്ല. പിന്നെ നീ എന്റെ മോനെ കണ്ടിട്ടില്ലല്ലോ മച്ചമ്പി, ചോദിച്ചു നോക്ക് അവരെ കണ്ട് ഇഷ്ടപ്പെട്ടവളോട് എങ്ങനെയാണെന്ന്. ഓഹോ, എന്റെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടിൽ ഞാൻ എന്തിനാ വന്നത്? അതിന്റെ അർത്ഥം ഞാൻ വലിഞ്ഞേറി വന്നല്ലേ? അയ്യോ, അങ്ങനെയല്ല. അല്ലാന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അങ്ങ് വിശ്വസിക്കൂ. എടാ രാഹുലെ, സോണിയയും അവളുടെ ആങ്ങളെയും പിന്നെ നിന്റെ പെങ്ങളും കൂടെ വലിഞ്ഞേറി വന്നത് എന്റെ വീട്ടിലാണ്. സാധാരണ പെണ്ണ് കാണാൽ ചടങ്ങാണല്ലോ നടക്കുന്നത്, ഇവിടെ നേരെ തിരിച്ചായിരുന്നു ആണ് കാണാൽ ചടങ്ങ്. എന്നിട്ട് ഞാൻ വഴങ്ങില്ല. എന്താ വഴങ്ങാത്തെന്നുള്ള കാര്യം നിന്റെ പെങ്ങളോട് ചോദിച്ചു മനസ്സിലാക്ക്. എന്താ കിരണേ, കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? കാലിന്റെ നഖമൊക്കെ നല്ല മിനുസപ്പെടുത്തി വെച്ചിരിക്കുക. കല്യാണത്തിനെന്ന് വേണമെങ്കിൽ ഒന്നുകൂടെ മിനുക്കാം, ചടങ്ങിന് പക്ഷേ മാറ്റമൊന്നും വരരുത്. എല്ലാം പറഞ്ഞതുപോലെ നടക്കും. ഇപ്പൊ പ്രകാശൻ ഇരിക്കെ, ഇനിയിപ്പോ ഇരിപ്പും കിരിപ്പൊന്നുമില്ല, നമുക്ക് കാര്യങ്ങളെ കിടക്കാം. ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങൾ. അവക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല കെട്ടിലമ്മ. തന്തയുടെ ഗുണമല്ലേ കാണിക്കൂ, അവൾ ആളൊരു കാന്താരിയാണെന്ന് എനിക്കറിയാം. പക്ഷേ അതൊക്കെ അവളെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഒന്നാമത് എനിക്ക് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ കണ്ണെടുത്താ കണ്ടുകൂടാ. നിന്റെ അമ്മയും ഭാര്യയും പെണ്ണുങ്ങളല്ലേ? ഏട്ടനൊന്നും മിണ്ടാതിരിക്കെ. പറയട്ടെ, അവൻ പറയട്ടെ, എന്നാലേ കല്യാണത്തിൻ്റെ അന്ന് എന്റെ ജോലി കുറച്ചുകൂടെ കൂടുള്ളൂ. പറയട്ടെ. ഇവൻ അവൻ മച്ചമ്പി, എന്താ രൂപ ഇത്? ഞാൻ ഇവിടെ കയറി താമസിക്കാൻ വന്നൊന്നുമല്ല, വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറഞ്ഞേക്കാം. എന്റെ മോന്റെ കല്യാണം ഈ നാട്ടിലെ ഏറ്റവും നല്ല കല്യാണമായിട്ട് നടത്തണം തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ വന്ന് കയറിയില്ലേ കൊറോണ, അതുകൊണ്ട് അത്ര വിശാലമായിട്ടും നടത്താൻ പറ്റത്തില്ല. പക്ഷേ വിക്രം സോണിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന അതേ ദിവസം വേറൊരു താലികെട്ട് ചടങ്ങ് നടക്കരുത്.